വിശുദ്ധ റൊസാലിയ. സിസിലിയിലെ പ്രഭു കുടുംബത്തിൽ ജനിച്ച റൊസാലിയയുടെ പിതാവ് റോസിലെ പ്രഭുവായിരുന്നു. പ്രഭു കുടുംബത്തിൻ്റെ സമ്പത്തും പ്രതാപവും അവൾക്ക് ഒരു തരത്തിലും സന്തോഷം പകർന്നില്ല. ബാല്യകാലം മുതൽ തന്നെ പ്രാർത്ഥനയിലൂടെ ദൈവത്തിലേക്ക് അടുക്കാനാണ് അവൾ ആഗ്രഹിച്ചിരുന്നത്. വിലപിടിച്ച വസ്ത്രങ്ങളും മറ്റാർഭാടങ്ങളും അവൾ ഒഴിവാക്കി തൻ്റെ ജീവിതം പൂർണ്ണമായും ദൈവത്തിന് സമർപ്പിക്കുമെന്ന് അവൾ പ്രതിജ്ഞയെടുക്കുകയും ചെയ്തു. എപ്പോഴും പ്രാർത്ഥനയും ഉപവാസവും വഴി ദൈവസ്നേഹത്തിൽ പങ്കുചേരാനാണ് അവൾ ശ്രമിച്ചത്. മുതിർന്നപ്പോൾ അവൾ തൻ്റെ വഴി തിരഞ്ഞെടുത്തു. പെലഗ്രീനോ എന്നു പേരായ മലയുടെ മുകളിൽ ഒരു ഗുഹയിൽ അവൾ അജ്ഞാതവാസം തുടങ്ങി. ഒരു തരത്തിലും ലോകവുമായി ബന്ധപ്പെടാതെ ഏകയായി ആ ഗുഹയിലാണ് അവൾ തൻ്റെ ശിഷ്ടജീവിതം നയിച്ചത്. ആഴ്ചയിൽ ഒന്നോ രണ്ടോ ദിവസം മാത്രമേ അവൾ ഭക്ഷണം കഴിച്ചുള്ളൂ. റൊസാലിയയെ ആ ഗുഹയിലേക്ക് നയിച്ചത് രണ്ടു മാലാഖമാരാണെന്ന് ഒരു ഐതിഹ്യമുണ്ട്. യേശുവിനെ കുറിച്ചല്ലാതെ മറ്റൊന്നിനെക്കുറിച്ചും ചിന്തിക്കുവാൻ പോലും അവൾ ആഗ്രഹിച്ചിരുന്നില്ല. ഈ ഗുഹയിൽ നിന്ന് പിന്നീട് റൊസാലിയ പുറത്തേക്കിറങ്ങിയിട്ടില്ല. അവിടെ തന്നെ അവൾ മരിച്ചു. 4 നൂറ്റാണ്ടിന് ശേഷം പ്ലേഗ് പടർന്നു പിടിച്ച സമയത്ത് റൊസാലിയ താമസിച്ചിരുന്ന ഗുഹയ്ക്ക് സമീപം നായാട്ടനെത്തിയ ഒരാൾക്ക് റൊസാലിയയുടെ ദർശനമുണ്ടായി. ആ ദർശനമനുസരിച്ച് അയാൾ ഗുഹയിലെത്തി. ആ ഗുഹയിൽ റൊസാലിയ ഇങ്ങനെ രേഖപ്പെടുത്തി വച്ചിരുന്നു: റോസസിലെ പ്രഭുവായ സിനിബാൾഡിൻ്റെ മകളായ റൊസാലിയ എന്ന ഞാൻ യേശുവിൻ്റെ ദിവ്യ സ്നേഹത്തിന് വേണ്ടി എൻ്റെ ജീവിതകാലം മുഴുവൻ ഈ ഗുഹയിൽ കഴിയുവാൻ തീരുമാനിച്ചിരിക്കുന്നു. റൊസാലിയയുടെ ഭൗതിക അവശിഷ്ടങ്ങൾ ഈ ഗുഹയിൽ നിന്ന് കണ്ടെടുത്തു. പ്ലേഗ് പടർന്നു പിടിച്ചിരുന്ന പലേർമോ എന്ന റൊസാലിയയുടെ ജന്മനാട്ടിൽ പ്രദക്ഷിണമായി ഇത് കൊണ്ടുവന്നു. 3 ദിവസങ്ങൾക്കുള്ളിൽ പ്ലേഗ് രോഗം പൂർണ്ണമായി ആ ഗ്രാമത്തെ വിട്ടുപോയി. റൊസാലിയയുടെ മരണത്തെക്കുറിച്ചോ അവളുടെ ഗുഹയിലുള്ള ജീവിതത്തെക്കുറിച്ചോ കൂടുതലൊന്നും നമുക്കറിയില്ല. 30-ാം വയസ്സിൽ രോഗം ബാധിച്ചായിരിക്കാം അവളുടെ മരണമെന്ന് അനുമാനിക്കപ്പെടുന്നു.